ഭയങ്കര സാധനം, ബഹുത്വപ്പെടാ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അതാണ് അടുത്ത് അല്ലാഹു പറയുന്നത്, ന്യായത്തോടെ പോത്തിയോട് വിശദീകരിക്കത്തില്ല. പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്ത് തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല എല്ലാവരും കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. വിശദീകരിക്കാൻ ഞാനില്ലേ, വിശദീകരിക്കാൻ ഞാനില്ലേ. അത് ഒരുപാടുണ്ട്. സൂറത്തുൽ വാഖിയയും സൂറത്തുർ റഹ്മാനും ഒക്കെ എടുത്തങ്ങോട്ട് വിശറിയാണ്ട് ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും അല്ലാഹു തൗഫീഖ് നമുക്ക് പറയാം. ഇപ്പൊ പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു അത് വലഹും ഫീ അസ്വാജി മുത്തഹറയാണ്, പരിശുദ്ധവതികളായ പെണ്ണാണ്. ഹൈള് നിഫാസ്, മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണുകളാണ്. ഇവിടെ ഇപ്പൊ ഇവിടുത്തെ ഒരു പെണ്ണ് ലൈഫ് ബോയ് സോപ്പിട്ട് മിനുക്കിക്കൊണ്ട് പോയി ഇച്ചിരി പൗഡർ മുമ്പ് തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഓ, ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ് മുഴുവൻ. ഒത്തിരി പൗഡറിന്റെ കളർ അങ്ങോട്ട് അങ്ങോട്ട് കയറി, ബസ്സിനകത്ത് കയറി, തിരക്കിൽ അങ്ങോട്ട് പോയി, ഇപ്പുറത്തോട്ട് പോയാൽ ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട്, വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളറും ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പടച്ചവനെ പരിസരത്തിൽ ഉള്ള അടുത്ത് പോയി നിൽക്കാൻ പറ്റൂല, നാറ്റം അടിച്ചിട്ട്. കാരണം വെയില് വിയർപ്പ് എല്ലാം കൊണ്ട് ആകെ, കാരണം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പക്ഷെ അവിടെയോ അങ്ങേ വലഹും ഫീ അസ്വാജി മുത്തഹറ لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان അല്ലാഹു നിനക്ക് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ഭൂതവർഗത്തിൽപ്പെട്ട ആരും ഇവളെ തൊട്ടിട്ടേ ഇല്ല, സ്പർശിച്ചിട്ടേ ഇല്ല. നിനക്ക് തരുന്നതിന് മുമ്പ് ആരും തൊട്ടിട്ടില്ല. നമ്മള് പിന്നെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജീവിതമാണെങ്കിൽ ഈ പറയപ്പെട്ട സാധനം എല്ലാം കിട്ടും. അല്ലാഹു തആല ചുമ്മാ ഇവരെ പോലെ ഇങ്ങനെ കണ്ടടത്തൊക്കെ പോകാനും വരാനും ഒന്നും അല്ല അവരെ അനുഭവിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കൂടാരം ഉണ്ടാക്കി അതിലിട്ടിരിക്കുകയാണ്. പ്രത്യേകമായി ഒരു കൂടാരം അടിച്ച് അതിനകത്ത് അവരെ സൂക്ഷിച്ചിട്ടിരിക്കുകയാണ്. കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണുകളാണ്. ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ. കണ്ടവരെ ഒന്നും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കില്ല, എന്തോ നോക്കുന്ന പോലെ എല്ലാരെയും നോക്കാൻ പറ്റാൻ പറ്റേ. അങ്ങനെ നോക്കുന്ന പെണ്ണല്ല. ആർക്ക് വേണ്ടിയാണോ നിന്നെ അല്ലാഹു നൽകിയത്, അവനെ മാത്രമേ നീ നോക്കുകയുള്ളൂ, വേറെ ആരെയും നോക്കുക. അവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ പറയും ും വിളിക്കുന്നത് ഇവിടുന്ന് ഉണ്ടംപൊരി വാങ്ങിച്ചോണ്ട് പോയില്ലെങ്കിൽ വരുന്ന പഹയ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ അവര് ഒരുന്നോടെ വാങ്ങിച്ചോണ്ടില്ല, വാങ്ങിച്ചോണ്ട് വരുന്നോണ്ടില്ല. ആ ഇക്ക അടുത്ത് വരുമ്പോ അയ്യോ മച്ചാണ്, അത് വരയ്ക്കും മാറിയിരുന്നു. ഗൾഫിൽ നിന്ന് മാസം തന്നെ പൈസ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ബ്രാക്ക് കൊടുക്കും. പൈസ വരുമ്പോ അയ്യോ എനിക്ക് എന്തെല്ലാം ആവശ്യമില്ലാത്ത പറഞ്ഞു പറഞ്ഞേ, അടുത്ത മാസം 1000 കൂടെ കൂട്ടി ആയിക്കുള്ള തോഫി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അപ്പൊ അവിടെ അങ്ങനല്ല. സ്വർഗത്തിൽ സ്വർഗവാസികൾ ഇങ്ങനെ വരുമ്പോഴേ തന്നെ സലാമ സലാമ സമാധാനം സമാധാനം. അതാണ് അവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ വ്യത്യാസം. അല്ലാഹു തആല പറഞ്ഞു പ്രത്യേകമായ ഒരു പ്രകൃതിയിലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളുടെ ഇവിടുത്തെ സാധാ ലോക്കൽ പോലെ അല്ല അത്, ഇതൊക്കെ ചുമ്മാ ഒരു ഹൂർലി. ഇതിനെ ഇപ്പൊ കാണുമ്പോളേ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പടച്ചവനെ അതിനെ എങ്ങാനും കണ്ട പിന്നെ പറയണോ പറയണോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് മാത്രങ്ങൾ പറഞ്ഞത്. സ്വർഗ ഹൂറിയുടെ സ്വർഗത്തിലെ സ്ത്രീയുടെ ഒരു കൈത്തണ്ടെങ്ങാണ് ഭൂമിയിൽ അള്ളാഹു കാണിച്ചാല് സ്വർഗത്തിന് ദുനിയാവിൽ സൂര്യന്റെ ആവശ്യമില്ല.
സൂര്യന്റെ ആവശ്യമില്ല, അത്രത്തോളം തിളക്കം. ആലോചിച്ച് നോക്കി, വീട്ടിൽ പോയിരുന്ന ആലോചിച്ചാൽ ഇപ്പോഴും ആലോചിക്കണ്ടോ പടച്ചവനെ, നമ്മുടെ നാട്ടിലൊരു പെണ്ണിറങ്ങിയാൽ അള്ളാഹുവേ പവർ കട്ടിന്റെ കാലഘട്ടമാണല്ലോ, ഇനി എന്നാ വെളിച്ചം വരുന്നത്, അമാവാസി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഉത്തമ തരണിയായ പെണ്ണ്. ഇനിയിപ്പൊ എന്താ പറയുക, കൊച്ചുകാർക്ക് ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ, എന്റെ പടച്ചവനെ ഇപ്പളേ നീ ചിരിക്കാൻ തുടങ്ങിയാൽ നീ വളരുമ്പോ നിന്റെ ചിരി എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ ഓർക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എന്ത്, ഉമ്മ മടിയിലെടുത്ത് വെച്ചോണ്ടല്ലോ ഇതൊക്കെ കാണിച്ചു കൊടുക്കണത്, ടിവിയിൽ കാണിക്കുന്നത്. ഇന്റർവെല്ലിൽ വരുമ്പോ അവര് തമ്മിൽ ഓടി വരുന്നതും കൂടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടച്ച് ചെയ്യുന്നതും അല്ലേ. അപ്പൊ ഈ പഞ്ചിയാണത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ടില്ലേ ഇവനൊക്കെ ഇപ്പൊ ചിരിക്കണം, അല്ലെങ്കിൽ ഇവനെന്താ അറിയാൻ പറ്റും, ഇവനെന്തറിയാൻ പറ്റും. പ്രസവിച്ച ഉടനെ വാങ്ങി കുടിക്കുന്നതിന് പറയും, ഉമ്മ എത്ര ചാനലുള്ള ടിവിയാ വീട്ടിലിരിക്കുന്ന, റിമോട്ട് ഇങ്ങിതാന്നാ ചോദിക്കുന്നത്, വാങ്ങു വിളിയൊക്കെ പിന്നെ മനസ്സിലായില്ല. അതാണ് ഇന്നത്തെ കാലഘട്ടം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, മക്കളെ സ്വാലിഹ്യങ്ങളാക്കി എടുത്ത രക്ഷയും സ്വർഗത്തിൽ നമുക്ക് ഈ മക്കളെയും മാതാപിതാക്കളെ എല്ലാരെയും നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ കിട്ടും. പക്ഷെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത് എല്ലാം, എന്താ നമ്മൾ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നത് മുഴുവനും അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ തരും. അതിനാണ് റമദാനിന്റെ നോമ്പ് അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്, തഖ്‌വ ഉള്ള യഥാർത്ഥ തഖ്‌വ. അപ്പൊ ഇനിയിപ്പോ ഒന്നും മാറ്റി നിർത്തണ്ടായില്ല. പെണ്ണുങ്ങൾക്ക് അതേപോലെ ഉണ്ട്, പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും പുരുഷന്മാരാണല്ലോ ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് അവരുടെ കാര്യം എടുത്ത് പറയണം, പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് പോയിട്ടൊരു സന്തോഷമുണ്ടോ? സഹോദരിമാരെ മുസ്ലിയാക്കന്മാര് വന്നാലും ഊറില്ലേ, ഞങ്ങൾക്ക് പിന്നാരാ ഉള്ള, നിങ്ങളെ ആർക്കാ കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ആരാ ഉള്ളെന്ന് ചോദിക്കുമ്പോ നിന്നെ ഒറ്റയ്ക്കാന്ന് അള്ളാഹ് പറഞ്ഞു വിടുന്നു. ഇല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇണകളായിട്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിയൂൻ, സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന അവസ്ഥ. സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ. ഹും വ അസ്വാജുഹും, അവർ അവരുടെ ഭാര്യമാരോടൊപ്പം ഭർത്താക്കന്മാരോടൊപ്പം, ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിയൂൻ, വിശ്രമിച്ച് ആടിക്കൊണ്ടിരിക്കും. ഇപ്പൊ കെട്ടിയവനുമായി കെട്ടിയവളുമായി ഭാര്യമാരുമായി ഭർത്താക്കന്മാരുമായി, ഇനി നിങ്ങൾക്ക് ഊർജ്ജങ്ങളെ കിട്ടിയില്ല എന്ന് വേണ്ട, പുരുഷന്മാർ അവർക്കുണ്ട്. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് ചെറുക്കനെ വേണോ ആ ചെറുക്കനെ തരും, ഏത് പെണ്ണിനെ വേണോ ആ പെണ്ണിനെ തരും. പോരെ പോരെ ഇതിൽ കൂടുതൽ എന്താ പറയുക, നിന്റെ ശരീരം ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്നത് അല്ലാഹു തരും. അതുകൊണ്ട് ഹൂർലിങ്ങളെ മാത്രമല്ല, പിന്നെ പെണ്ണുങ്ങളെ കൊണ്ടാണല്ലോ ഈ ദുനിയാവും മൊത്തവും ഒരു അലങ്കാരം. അതുകൊണ്ട് അല്ലാഹു തആല അതിനെ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ പാർക്ക് വേണം ആണുങ്ങളെ. ഇപ്പൊ എന്താ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുരുഷൻ അതിലെ കൂടെ പോകുമ്പോ ആരും നോക്കുന്നു, പെണ്ണുങ്ങളെ പോലും നോക്കത്തില്ല. എന്നാ ഒരു പെണ്ണ് പോട്ടെ, പെണ്ണിന്റെ കോലത്തെ ഒരാണ് പോട്ടെ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു സ്വർഗത്തിൽ സ്ത്രീകളെ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ പ്രകൃതിയിൽ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകളാണ്, അതിനെ നമുക്ക് വർണ്ണിക്കാനോ വിവരിക്കാനോ ഒന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ പിശാജ് വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രചോദനം തരുന്നതും സ്ത്രീകളെ, എന്റെ സൗന്ദര്യം എന്റെ സൗന്ദര്യം. ഇപ്പൊ ഒരു ഫോൺ വിളിച്ചാൽ തന്നെ അത് പെണ്ണിന്റെ സൗണ്ട് ആണെങ്കിൽ ആ നമ്പർ എടുത്ത് വെച്ചോണ്ട് പിന്നെ വിളിയോടെ വിളിയായിരിക്കും, ചിലപ്പോ കമ്പ്യൂട്ടർ ആയിരിക്കും വിളിക്കുന്നത്, തിരിച്ചു വിളിച്ചോണ്ടേ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അപ്പൊ പുരുഷൻ വിളിച്ചാൽ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സ്ത്രീകളെയാണ് നമുക്ക് അള്ളാഹു ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മളെ ഒന്ന് അനുനയിപ്പിച്ച് സന്തോഷിപ്പിച്ച് റാഹത്തായി അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാക്കി മാറ്റാനൊരു പ്രചോദനം എന്ന നിലയ്ക്കാണ് ഇത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ അള്ളാഹു കാണിച്ചത്. അതൊന്നും അല്ല, സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ധാരാളം നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു നമുക്ക് തരും, തരും പുരുഷന്മാർക്കും തരും സ്ത്രീകൾക്കും തരും. നമ്മൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം അള്ളാഹോട് സാധിച്ചു തരും. അതുകൊണ്ട് സഹോദരിമാരെ നോക്കിക്കണ്ട, സഹോദരന്മാരെ ഒട്ടും നോക്കിക്കണ്ട. അള്ളാഹു
സുബ്ഹാനഹു വതആല വരുന്ന റമളാനിനെ വേണ്ടവണ്ണം സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ യഥാർത്ഥ മുത്തഖീങ്ങളുടെ സിഫത്തുള്ളവരായി മരിക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭയപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വല്ലതും അവാഗതകളോ ആയത്തോ ഹദീസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കി ഈ വിനീതിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസീയത്തോടുകൂടി എന്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഖിറു ദുആ ഇൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.